നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിക്ക് ആവശ്യത്തെ ഇങ്ങനെ നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞ വെണ്ടയ്ക്കയാണേ. ഇനി സവോള, ഞാൻ രണ്ട് സവോള എടുത്തിട്ടുണ്ട്. ഒരെണ്ണാണെങ്കിലും കുഴപ്പമില്ല, അത് അവന് വേണ്ടി ഇഷ്ടമാണ്. പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഞാനൊരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത്, പിന്നെ കറിവേപ്പില. അപ്പം നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. സ്റ്റൗ ഓൺ ചെയ്യാവേ നമുക്കൊരു രണ്ട് രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പം നമുക്ക് കടുക് ഇടണം. ഇത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടേ. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാവേ. ഒരു സ്പൂൺ കടുകാണേ. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, പിന്നെ കറിവേപ്പില ഒന്ന് ഒന്ന് നുള്ളി അങ്ങ് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റും വേണം. ഒക്കെ അതിനെ പിടിച്ചോളുവേ. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി, ഒരുവിധം ഒന്ന് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴാണ് നമ്മൾ വെണ്ടയ്ക്ക ചേർക്കണേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് സ്വല്പം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇത് എത്ര ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കണേ. നമുക്കൊന്ന് ഇളക്കി ഇട്ട് നമുക്കൊന്ന് മൂടി നിന്നൊന്ന് വരണ്ട് തരട്ടെ. നമുക്ക് മൂടി വയ്ക്കാം. അപ്പം നമുക്കിത് നായോ നോക്കാവേ. ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ദേ ഒരു കാൽ സ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പം ഇനി ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതിയേ. ആ മഞ്ഞപ്പൊടിയും മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാവേ. ഇങ്ങനെ വെണ്ടയ്ക്ക ഉണ്ടാക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടയ്ക്കയ്ക്ക് അധികം ഇഴുക്കലൊന്നും വരുമോ ഇല്ല, നല്ല ടേസ്റ്റും കേട്ടോ. ഇത് ഇവിടുത്തെ ഗ്രോ ബാഗിലുണ്ടായ വെണ്ടയ്ക്ക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണേ. ഇതിങ്ങനെ എല്ലായിടവും ഒന്ന് ഇളക്കി ഞാൻ തീ കുറച്ച് വെച്ച്, വെറും തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വയ്ക്കാവേ. അങ്ങനെ പെട്ടെന്ന് കരിയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ആവുകയും ചെയ്യും. പിന്നെ ഈ വെണ്ടയ്ക്കയൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ രണ്ട് ദിവസം ഇരിക്കും, ചിലത് മൂത്ത് പോകുന്നത് കാണാറുണ്ട്. അപ്പം അങ്ങനെ മൂത്ത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മൂക്കൊന്ന് ചെറുത്, ആ തണ്ടിൻ്റെ ഞെടുപ്പിൻ്റെ വശയില്ലേ, അതൊന്ന് ചെറുതായിട്ട് കണ്ടിച്ച് അത് കണ്ടിച്ച് അങ്ങ് വേണം. അങ്ങനെ വെച്ചിരുന്നാൽ പെട്ടെന്ന് കൂടുതൽ മൂക്കാറില്ല, അതുപോലെയൊക്കെ തന്നെ ഇരിക്കും കേട്ടോ. എപ്പോഴും നമ്മൾ സ്ഥലമില്ലാതെ, ഞങ്ങൾക്കിവിടെ ഒന്നും സ്ഥലമൊന്നും ഇല്ല, എന്നാലും ഗ്രോബായിലൊക്കെ നമ്മൾ ഇച്ചിരി വെണ്ടയോ അതൊക്കെ, വെണ്ട ഏത് കാലാവസ്ഥയിൽ എപ്പോഴും പിടിക്കുന്ന സാധനമല്ലേ. അപ്പോൾ ഇച്ചിരി വെണ്ടയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് സാമ്പാറിനോ രണ്ടു ദിവസം കൂടുമ്പോൾ ഒരു തോരനോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വെണ്ടയ്ക്ക് കൊണ്ട് പലതരം സാധനം ഉണ്ടാക്കാം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാതെ, അപ്പം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ആ നമുക്കിതായോ എന്നൊന്ന് നോക്കാവേ. ആയി വരുന്നത് കേട്ടോ. ഇനി തീ സ്ലോയിൽ ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇത് ആയി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് അധികം ഇഴുക്കലൊന്നും വരാത്ത കണ്ടോ. അല്ലെങ്കിൽ നമ്മൾ വെണ്ടയ്ക്ക വയ്ക്കുന്ന നല്ല ഇഴുക്കല്ല, നീളത്തിൽ അരിയുമ്പോൾ തന്നെ ഇതിന് അധികം ഇഴുക്കലുണ്ടാവില്ല. ഈ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങും, അപ്പോൾ ഇത് റെഡിയായി. പിന്നെ പച്ചക്കറിയെന്ന് നമുക്കറിയാമല്ലോ അധികം വേവിക്കേണ്ട ആവശ്യമില്ല. വെണ്ടയ്ക്ക എല്ലാവരും കഴിക്കണം, നല്ല ആട്ടി സൂപ്പിൻ്റെ ഗുണമെന്നാണ് പറയുന്നത്. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ചോറിന്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് അടച്ച് വയ്ക്കാം. അതിന് നമുക്ക് ആയോ എന്ന് നോക്കാവേ.
അത് ആയിട്ടുണ്ട് കേട്ടോ. അത് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് എന്താ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. വെണ്ടയ്ക്ക് കേട്ടില്ലല്ലോ. സൂപ്പർ ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം കേട്ടോ. ഇത് ഓഫ് ചെയ്യാം. അതെ, അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ബാക്കി ചീനച്ചട്ടിയിലായാലും കുറച്ച് എടുത്തിട്ടുള്ളൂ. സൂപ്പറായിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ.